ഓടി പോയപ്പോ കിട്ടിതരുമ്പ തിരിച്ചു വരുമെന്ന് വിചാരിച്ചു. കാണാതായ പേടിയായി. ദിവസം കഴിയുന്നതോറും ആ പേടി വർദ്ധിച്ചു. അതുകൊണ്ടാ അച്ഛൻ ഇത്ര പെട്ടെന്ന് വയസ്സായി പോയത്. ആര് പറഞ്ഞു അച്ഛന് വയസ്സായി? നോക്കി നിൽക്കാ, വിളമ്പി കൊടുക്കണേ. മതി മതി മതി, നിറഞ്ഞു. അതുകൊണ്ടാ അച്ഛനും അറിഞ്ഞാണൂല. കണ്ടിട്ടും കണ്ടിട്ടും അങ്ങോട്ട് മതിയാകുന്നില്ല. അതുകൊണ്ടാ ഉറങ്ങിക്കോ മോൻ, ഉറങ്ങിക്കോ. വന്നു, എന്റെ ബാലേട്ടൻ വന്നു. പ്രാർത്ഥിക്കേ, ഒരുപാട് പ്രാർത്ഥിക്കേ, ദീർഘായുസ്സോടെ കാത്തു രക്ഷിക്കണേ. എന്താ പണിക്കരെ, എന്റെ ബാലേട്ടൻ വന്നു. ഇതാ എന്റെ ബാലേട്ടൻ. പണിക്കരുടെ മന്ത്രം കൊണ്ടാ വന്നത്. ഞങ്ങൾ അനുഗ്രഹം വാങ്ങാൻ വന്നതാ. ഒട്ടു തൊഴു ബാലേട്ടാ. എന്നെ കളിയാക്കിയവരോടൊക്കെ എന്റെ ബാലേട്ടന് കാണിക്കണം. ഞങ്ങൾ പോട്ടെ പണിക്കരെ. വാ ബാലേട്ടാ. ഞാൻ ജപിച്ച മന്ത്രം വലിച്ചു. ഇനി ഈ നാട്ടിൽ ഒരു കളി കളിക്കാം. ഇത്രയും നാൾ എന്റെ കൂടെ നടന്നിട്ടും അവനാണ് ബാലൻ എന്ന് എനിക്ക് ഒരു തെളിവും കിട്ടിയില്ലല്ലോ. അത്ഭുതമായിരിക്കും. ഒരത്ഭുതമില്ല, സ്വന്തം തന്തയ്ക്ക് മനസ്സിലായില്ല. എന്നെയോ? തന്നെയല്ല ബാലനെ. എനിക്കൊരു സംശയം, ഈ സ്വന്തം തന്തയ്ക്ക് എങ്ങാനും തെറ്റുപറ്റിയതാണോ? എടോ എന്തോ, തന്റെ തന്തയ്ക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയെന്ന് കരുതി എല്ലാ തന്തമാർക്കും അങ്ങനെ പറ്റണമെന്നുണ്ടോ? തന്റെ സംശയക്കോടനെ മാറും. ഇവിടെ ചിലരുടെയൊക്കെ തലയ്ക്ക് ബാലൻ പുള്ളിയിട്ട് വെച്ചിട്ടുണ്ട്. ബാലന്റെ പേരും പറഞ്ഞ് ഞാനിവിടെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. ബാലന്റെ അച്ഛനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരുന്നു. ആർക്കും അമ്മയോട് ഒരു ദേഷ്യമില്ല. അമ്മ എനിക്കറിയില്ലേ, അതിന്റെ ഒരു സൂചന മനസ്സിൽ കിട്ടിയോണ്ടല്ലേ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്. നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കണേ? പോയി ബാലിനെന്തെങ്കിലും കുടിക്കാൻ എടുത്തോണ്ട് വരൂ. ഞാനൊരു കാര്യം ചോദിച്ചാ ബാലിന് ദേഷ്യം തോന്നോ? ഒരിക്കൽ നാട് വിട്ടവന് പിന്നെ നാട് വിടാൻ തോന്നുന്നൊക്കെ നാട്ടുകാർ പറയണേ കേട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ സംഭവിച്ച എന്റെ കുട്ടി. ഏയ്, ഒരിക്കലുമില്ല. ഇനിയും നിങ്ങളെയൊക്കെ വിട്ട് പിരിഞ്ഞു പോവാന്ന് പറഞ്ഞാൽ എനിക്കതിന് ഒരിക്കലും കഴിയില്ല. സത്യം. ഇളിച്ച് കാണിക്കാതെ അടിക്കണു. അടിച്ചോട്ടിരിക്കുമല്ലോ. അവിടെ ആ പെട്ടിയാണ്. എന്തോ എന്റെ മോൻ വന്ന് കേട്ടോ, നീ അറിഞ്ഞോ? ഞാൻ കാണുകയും ചെയ്തേ. ഇവിടെ ആരാണ്ടൊക്കെ പറഞ്ഞു കേട്ടല്ലോ അവൻ ചത്ത് മണ്ണടിഞ്ഞു പോയെന്ന്. അവൻ വീട്ടിലുണ്ട്. ബാലേട്ടാ, ഈ ദാസേട്ടൻ ഉറക്കത്തിൽ ഭയങ്കര കൂർക്കം വലിയ. ദാസേട്ടന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കൂർക്കം വലിക്കുമ്പോഴും ഒരേ ശബ്ദം. വിളിക്കണു. ആരാണോ ഈ പാതിരാത്രിക്ക്? അശ്വതി എന്നോട് കയർത്തപ്പോ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയതാ. നിങ്ങൾ ബാലനാണെന്ന് കൂടി അറിഞ്ഞപ്പോ നിങ്ങളെയൊക്കെ കണ്ട് എനിക്കൊന്ന് നേരിൽ സംസാരിക്കാൻ തോന്നി. അത് തെകരിക്കാം. വേണ്ട, അച്ഛനും ഉണ്ടത്തല്ല, നമുക്കങ്ങോട്ട് മാറി സംസാരിക്കാം. വാ വാ, ഇവരൊക്കെ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ആ, നമ്മളൊക്കെ മരിച്ചു എന്ന് കരുതിയ ബാലനായത് ഞാൻ പറഞ്ഞപ്പോ നിങ്ങളൊന്നും വിശ്വസിച്ചില്ലല്ലോ. ഇതാ ജീവനോടെ കണ്ടോ. ഏതായാലും ബാലന്റെ അച്ഛൻ ഭാഗ്യവാനാ. എന്റെ മോന്റെ ശവം പോലും കാണാനൊത്തില്ലല്ലോ എന്നായിരുന്നു മൂപ്പിലാന്റെ വിഷമം. അതും നമുക്കൊന്ന് മാറ്റിക്കൊടുക്കാം. അടിച്ചൊതുക്കട രണ്ടിനും. തൊട്ടുപോലെ മക്കളെ,
ഞാനും അങ്ങനെ കാണാൻ ചെന്ന വീട് പൂട്ടിയിട്ടിരിക്കുക. രാവിലെ തന്തേ മോളും കൂടെ എങ്ങോട്ടോ തെണ്ടാൻ പോയി. പിന്നെ എവിടുന്ന് വരുവാ? വരൂ ചേച്ചി. തുണി തിരുമ്പുക, ഇതെങ്ങടെ ഈ തുണിച്ചാടി പോണേ? അവിടെ ബാലൻ വന്നവരെ നിനക്കറിയില്ലേ? പിന്നെന്തിനാ ഓരോരുത്തരെ കെട്ടിയിരുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണേ? ചേച്ചി, ഇത് പ്രശ്നം വേറെയാണ്. മരിക്കണേനു എന്റെ കുട്ടിയുടെ കല്യാണം കാണാൻ പറ്റുമെന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് അവളുടെ ബാലം വന്നത്. അവന് വേണ്ടിയിട്ടുള്ള അവളുടെ എല്ലാ പ്രാർത്ഥനയും ദൈവം കേട്ടു. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. അപ്പോഴും അവന്റെ ഒരു അയ്യോ ചേച്ചി, ഇത് പ്രശ്നം വേറെയാണ്. എനിക്കൊരു പ്രശ്നവും കേക്കണ്ട, അച്ചു പോ. ചേച്ചി പറഞ്ഞു ഒന്നും പറഞ്ഞില്ല. ആരുടെ കാര്യം പറഞ്ഞത്? ഒന്നും പറയണ്ടല്ലോ സാറേ. ആ സ്ത്രീക്ക് ഒരു മോളുണ്ട്. എത്രയോ കല്യാണ ആലോചനകൾ കൊണ്ടുവന്നാണ് ഞാൻ. അന്നൊക്കെ എനിക്ക് തല്ലും മുളവുള്ളൂ. അതെന്താ അപ്പൊ സ്വപ്പ വട്ട? ഇതിന്റെ ഇടയ്ക്ക് പണ്ടങ്ങോ നാട് വിട്ട് ഒരു ബാലം വന്നു. അവക്ക് പിന്നെ വേറെ ഒരു കല്യാണവും വേണ്ട, ബാലനെ തന്നെ മതി. അതിരിക്കട്ടെ സാർ, ഈ ലീലാവതി അമ്മ അന്വേഷിച്ച് തന്നെ ആണോ വന്നത്? അല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ വരവ് കുറച്ചുകൂടി നേരത്തെ ആവായിരുന്നു. ഈ സ്നേഹബന്ധം എന്നൊക്കെ പറയില്ലേ, അതിന്റെയൊക്കെ ഒരു വില മനസ്സിലാക്കുന്നത് തന്നെ ഇവിടെ വന്ന് നിങ്ങളെ കണ്ട ശേഷം. അച്ഛനെ പേടിച്ചിട്ടായിരുന്നോ ബാലേട്ടൻ ഇതുവരെ വരാതിരുന്നത്? ഒന്ന് പറഞ്ഞ പേടി തന്നെയായിരുന്നു. എന്റെ പ്രാർത്ഥനയാ ബാലേട്ടനെ ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ എല്ലാരും ചോദിക്കുക നമ്മുടെ കല്യാണം എന്നാണെന്ന്. ഇനി ചോദിക്കുന്നവരോട് പറയണം, 60-ാം കാലത്ത് പല്ലും നഖമൊക്കെ കൊഴിഞ്ഞ് മുടിയും നരച്ച് ഷഷ്ടിപൂർത്തിയും കല്യാണവും ഞങ്ങൾ ഒരുമിച്ചാണ് നടത്താൻ പോകുന്നത്. എന്താ പോരെ? നിങ്ങൾക്ക് എന്ത് വേണം ഇങ്ങനെ നോക്കി നിൽക്കാൻ? നാടല്ലേ മനുഷ്യ. താൻ ആരാ? തനിക്ക് എന്താ അറിയേണ്ടത്? എന്റെ പേര് അശ്വതി, അതെന്റെ ബാലേട്ടൻ. ഞങ്ങൾ അന്യോന് സ്നേഹിക്കുന്നു, കല്യാണവും കഴിക്കും. പോരെ. ഞാൻ ആരാണെന്ന് നിനക്ക് പറഞ്ഞുതരാം.